محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتينا من كل فج عميق. ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസി വിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ രഹസ്യ പരസ്യ മേഖലകളിൽ പാലിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അത്തരം ജീവിതം നയിക്കുന്ന മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ, മുവഹ്ഹിദീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാടുകളിൽ നിന്നും അതിൻ്റെ ഫോം പൂരിപ്പിക്കേണ്ട സന്ദർഭമാണ് ഇപ്പോൾ എന്ന് ഏവർക്കും അറിയാവുന്നതാണ്. ഈ മാസം 20-ാം തീയതി വരെയാണ് ആ ഫോം ഫില്ലപ്പ് ചെയ്ത് കൊടുക്കേണ്ട അവസാന തീയതിയായി ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്നത്. സൗദി അറേബ്യ ഹജ്ജിനായിട്ടുള്ള വിളംബരവും അതിൻ്റെതായിട്ടുള്ള മറ്റ് കാര്യങ്ങളിലേക്കും കടന്ന ഒരു സന്ദർഭമാണിത്. ഈ സന്ദർഭത്തിൽ ഹജ്ജിനെ കുറിച്ചും ഹജ്ജ് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ചും നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ, അതുപോലെ തന്നെ നമ്മളിൽ തന്നെ സമ്പത്തുള്ള ആളുകൾ, അവർ ഈ ഹജ്ജ് കർമ്മം നിർവഹിക്കേണ്ടതാണ് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയേണ്ട സംഗതിയാണ്. അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീം. ഹജ്ജ് കർമ്മത്തിന്റെ വരവാൽ ജനങ്ങളിൽ പ്രഖ്യാപനം നടത്തിക്കൊള്ളുക, അല്ലെങ്കിൽ അങ്ങനെ പ്രഖ്യാപനം ചെയ്തുകൊള്ളുക. അവർ വരുന്നതാണ് കൽ നടക്കാരായും അതേപോലെ തന്നെ ദൂരസ്ഥലമായ സകല മാർഗങ്ങളിൽ കൂടിയും അവർ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ക്ഷീണിച്ച് വിരിഞ്ഞ എല്ലാ വാഹനപ്പുറത്തും ഒട്ടകപ്പുറത്തും അവർ നിന്റെ അടുക്കൽ ഈ ആലയത്തിൽ അഥവാ അള്ളാഹുവിന്റെ വീട്ടിൽ കഅബാലയത്തിന്റെ അടുക്കൽ അവരെ എത്തിച്ചേരുന്നതാണ്, വന്നുകൊള്ളുന്നതാണ് എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹജ്ജിന് പോകാൻ സാധിക്കുന്നവരെല്ലാം ഈ ബാധ്യത നിർവഹിക്കണമെന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. ഹജ്ജിന് വലിയ പ്രത്യേകതയുണ്ട്. അഥവാ ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ആ ഹജ്ജിന് വേണ്ടി ആ പോവുക എന്നുള്ളതുണ്ട്, അതുപോലെ തന്നെ ആ നാട്ടിൽ എത്തിപ്പെടുക എന്നുള്ളതുണ്ട്, നിർബന്ധമാക്കപ്പെട്ട സംഗതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അനായ അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു എന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസ് നമുക്ക് കാണാം. അന്നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാല ഖതബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ അയ്യുഹൻ നാസ് ഖദ് ഫർദല്ലാഹു അലൈക്കും ഹജ്ജ ഫഹജ്ജു. അബു ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ഒരു ഖുതുബ നിർവഹിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു പ്രസംഗം ചെയ്തുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു, മനുഷ്യരെ, അല്ലാഹു ഞങ്ങളുടെ മേൽ ഹജ്ജ് കർമ്മം നിർബന്ധമാക്കിയിരിക്കുന്നു. ഹജ്ജ് കർമ്മം അയ്യുഹൻ നാസ് ഖദ് ഫർദല്ലാഹു അലൈക്കും, നിങ്ങളുടെ മേൽ അല്ലാഹു ഫർദാക്കിയിട്ടുണ്ട് ഹജ്ജ് കർമ്മം. അതുകൊണ്ട് നിർബന്ധമാക്കിയ ആ ഹജ്ജ് കർമ്മം അത് നിങ്ങൾ ചെയ്യേണ്ടതാണ് എന്ന് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസികൾ ആ വിളി സ്വീകരിച്ച് ഹജ്ജിന് പോകുന്നവരായിരിക്കണം ഇസ്ലാം കാര്യങ്ങളിൽ അവസാനത്തതായി എണ്ണുന്നതാണ് ഹജ്ജ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മാഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബനിയൽ ഇസ്ലാം അലാ അഹ്സൻ ഷഹാദതി അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇഖാമി സ്വലാത്തി വ ഇതാഇ സകാ വൽ ഹജ്ജ് വ സൂമി റമളാൻ. ഇതാണ് ഇസ്ലാം കാര്യമായി നമ്മൾ എണ്ണുന്നത്. നമുക്കറിയാവുന്നതാണ് ഈ കാര്യം. അഥവാ 5 കാര്യങ്ങളിലാണ് ഇസ്ലാം സ്ഥാപിതമായിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന തൗഹീദിന്റെ പ്രഖ്യാപനമാണ്. അതുപോലെ തന്നെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനാണെന്നും സാക്ഷ്യം വഹിക്കലാണ്. അതുപോലെ തന്നെ നമസ്കാരം നിലനിർത്തുക,
അല്ലാഹു വേണ്ടി ചെയ്യേണ്ട ആരാധനകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഒന്നാമതായി പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എണ്ണിയിരിക്കുന്നത്. ആ സ്വലാത്തിന് ആ നമസ്കാരത്തെ നിങ്ങൾ നിലനിർത്തേണ്ടതാണ്. അതുപോലെ തന്നെ സകാത്ത് കൊടുക്കണം, അതുപോലെ തന്നെ നിങ്ങൾ ഹജ്ജ് കർമ്മം നിർവഹിക്കണം, റമദാനിൽ നിങ്ങൾ നോമ്പ് നോക്കുകയും ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹജ്ജ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ലക്ഷ്യം വെക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ലക്ഷ്യം വെക്കുക എന്നാണ് ഹജ്ജ് എന്ന് പറയുന്ന അറബി പദത്തിന്റെ അർത്ഥമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഹജ്ജ് കർമ്മം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ വലിയ പ്രതിഫലമാണ് ചെയ്തിരിക്കുന്നത്. അവന്റെ ചെറിയ പാപങ്ങൾക്കുള്ള കഫാറത്താണ്, അതിനുള്ള പകരമാണ്. ആ രൂപത്തിലാണ് ഉംറയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നത്. എന്നാൽ വൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉ ഇല്ല ജന്ന, മബ്റൂറായ സ്വീകാര്യയോഗ്യമായ ഹജ്ജ് ഒരാൾ നിർവഹിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല, സ്വർഗം മാത്രമാണ് അയാൾക്ക് പ്രതിഫലമെന്ന് പറഞ്ഞ് വലിയ പ്രതിഫലത്തിന് കാരണമാകുന്ന സംഗതിയാണ് ഹജ്ജ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു ഹദീസിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു قال سمعت النبي صلى الله عليه وسلم يقول من حج لله فلم يرفث ولم يفسق رجع الى يومي ولدته امه صلى الله عليه وسلم بريان സ്ത്രീ പുരുഷ സംസർഗമോ ദുർവൃത്തികളോ ചെയ്യാതെ അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ച് ഒരാൾ ഹജ്ജ് നിർവഹിച്ചാൽ അവൻ തിരിച്ചു വരുന്നത് അവന്റെ മാതാവ് അവനെ പ്രസവിച്ച ദിവസത്തിലെ പോലെ പരിശുദ്ധനായിട്ടായിരിക്കും അവൻ തിരിച്ചു വരുന്നത് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, എത്ര വലിയ പ്രതിഫലമാണ്. വലം യഫ്സുഖു ഫിസ്ഖുകളില്ലാതെ യാതൊരു തരത്തിലുള്ള ഫിസ്ഖുകളില്ലാതെ യാതൊരു തരത്തിലുള്ള ദുർവൃത്തികളും ഇല്ലാതെയാണ് അവൻ ഹജ്ജ് ചെയ്തതെങ്കിൽ ആ ഹജ്ജിന്റെ പ്രതിഫലം പ്രസവിക്കപ്പെട്ട കുഞ്ഞിനെ പോലെ പരിശുദ്ധമായിരിക്കും അവന്റെ കൽബ് എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ആരാധനാ കർമ്മങ്ങളെല്ലാം ഈ രൂപത്തിൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ കൽബിലുണ്ടാകുന്ന മാലിന്യങ്ങളെ എടുത്തു കളയപ്പെടുന്ന കാര്യങ്ങളാണ് ഇബാദത്തുകൾ എന്നതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ ഉദ്ദേശിക്കുന്ന നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞപ്പോഴും ഫാഹിശതകൾ അവരിൽ നിന്ന് ഒഴിവായി പോയിട്ടുണ്ടാകും എന്ന് വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്ന ഓരോ ഇബാദത്തുകളും അത് അല്ലാഹു സ്വീകരിക്കണം, അല്ലാഹു കബൂലാക്കണം. അതുകൊണ്ട് ഞാൻ ചെയ്ത ആരാധന, ഞാൻ ചെയ്ത ഇബാദത്തുകൾ നാളെ റബ്ബിന്റെ കോടതിയിൽ ഒന്നുമല്ലാതായി പോകരുത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ കൽപ്പന സ്വീകരിക്കുന്നിടത്ത്, അള്ളാഹുവിന്റെ നിർദ്ദേശം പാലിക്കുന്നിടത്ത് ഞാൻ ഒന്നാമനായിരിക്കണം എന്ന ചിന്ത ആ കൽബിലേക്ക് കടന്നു വരുമെന്നുള്ളതാണ്. ആ കൽബ് എപ്പോഴും അള്ളാഹുമായിട്ട് എപ്പോഴും അടുത്തു നിൽക്കും എന്നുള്ളതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെ ഹജ്ജ് കർമ്മം നിർവഹിച്ച ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എത്രത്തോളം പ്രയാസപ്പെട്ട്, എത്രത്തോളം ബുദ്ധിമുട്ടി, എത്രത്തോളം ആ ഒരു ഭൂമിയിൽ നമ്മുടെ ഹജ്ജ് എന്ന് പറയുന്നത് ഉംറ പോലെയല്ല, പല സ്ഥലങ്ങളിലേക്ക് പോകണം, തിരിച്ചു വരണം, രാപ്പാർക്കണം, അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കുവാൻ ചിലപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞുകൊള്ളണമെന്നില്ല, ഭക്ഷണം ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല, വെള്ളം വരെ കുടിക്കാൻ സാധിക്കാത്ത അവസ്ഥ ചിലപ്പോൾ വന്നേക്കാം, അതുപോലെ തന്നെ ദുരന്തങ്ങൾ ഉണ്ടായേക്കാം, പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. ഇതെല്ലാം സഹിച്ചുകൊണ്ടാണ് ഒരാൾ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നത്. ആ ഹജ്ജ് അല്ലാഹുവിനടുത്തിലേക്ക് നമ്മൾ മടങ്ങി ചെല്ലുമ്പോ റബ്ബിന്റെ കോടതിയിൽ അദ്ദേഹത്തെ സ്വീകാര്യമല്ല എന്ന രൂപത്തിൽ നമ്മുടെ ദമ്പുകൾ, നമ്മുടെ കുറ്റങ്ങൾ ആ ഹജ്ജിന്റെ പ്രതിഫലത്തെക്കാൾ കൂടുതൽ കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ദുരവസ്ഥ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഒരു ഉമ്മ പ്രസവിച്ചത് പോലെയുള്ള പരിശുദ്ധരാണ് ഹജ്ജ് ചെയ്ത ആളുകൾ. ആ പരിശുദ്ധി നിലനിർത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ശ്രേഷ്ഠമായ കർമ്മമാണിത്. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല സഅല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ അഅമാലി അഫ്ളു ഖാല ഈമാനു ബില്ലാഹി വ റസൂലിഹി ഖീല ഥുമ്മ മാദാ ഖാല ജിഹാദു ഫീ സബീലില്ലാഹ്.
قيل ثم ماذا قال حج مبرور صلى الله عليه وسلم يود ابو هريره رضي الله عنه ചോദിച്ചു ഏത് പ്രവൃത്തിയാണ് നബിയെ അല്ലാഹുവിന്റെ പ്രവാചക ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അല്ലാഹുവിലും അവന്റെ ദൂതരിലും വിശ്വസിക്കലാണ് ഏറ്റവും നല്ല കർമ്മം ഏതാണ് എന്ന് ചോദിച്ചപ്പോ കർമ്മം ഏതാണെന്നാണ് ഇവിടെ ചോദിക്കുന്നത് ഏറ്റവും നല്ല കർമ്മം ഏതാണ് എന്ന ചോദ്യത്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകുന്നത് എന്താണത് അല്ലാഹുവിലും ദൂതനിലും വിശ്വസിക്കലാണ് വിശ്വാസത്തെയാണ് പറഞ്ഞു കൊടുക്കുന്നത് അതേ അവന്റെ കർമ്മം അല്ലാഹു പറഞ്ഞതുപോലെ ആയിരിക്കും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ആയിരിക്കും അവന്റെ കർമ്മം അതുകൊണ്ടാണ് അക്കൂട്ടത്തിൽ വിശ്വാസത്തെ ഇവിടെ എടുത്തു പറഞ്ഞത് പിന്നെ ഏതാണ് അല്ലാഹുവിന്റെ പ്രവാചക ഏറ്റവും നല്ല കർമ്മം എന്ന് ചോദിച്ചപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു قال جهاد അത് ജിഹാദാണ് ഏറ്റവും നല്ല കർമ്മം قال جهاد في سبيل الله അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള ജിഹാദ് ആണെന്ന് പറഞ്ഞു പിന്നെ ഏതാണ് ഏറ്റവും നല്ല കർമ്മം എന്ന് ചോദിക്കപ്പെട്ടപ്പോ قال സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹജ്ജുൽ മബ്റൂർ സ്വീകാര്യയോഗ്യമായ ഹജ്ജാണ് അതാണ് ഏറ്റവും പുണ്യകരമായ ഹജ്ജാകുന്നു പിന്നെ ഏറ്റവും നല്ല കർമ്മമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഇത്രത്തോളം പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ് ഹജ്ജ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം മഹാനായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസ് നമുക്ക് കാണാം താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ ഫഇന്നഹുമ യംഫിയാനിൽ ഫഖറ വദ്ദുനൂബ ഹജ്ജും ഉംറയും നിങ്ങൾ ഒന്നിച്ച് നിർവഹിക്കുക അവ രണ്ടും ഇരുമ്പ് ഒരു ആലയിരുട്ട് അല്ലെങ്കിൽ ഉര ഇരുമ്പിന്റെ കീടം നീക്കം ചെയ്യുന്നത് പോലെ ഇരുമ്പ് ഒരു അഗ്നിയിൽ ഇട്ട് കഴിഞ്ഞാൽ ആ അഗ്നിയിലുള്ള ഇരുമ്പ് ആ ഇരുമ്പിലുള്ള കേടുകൾ ആ സ്വർണത്തിലുള്ള കേടുകൾ നീക്കം ചെയ്യുന്നത് പോലെ നിന്റെ കൽബിലുള്ള കേടുകൾ നിന്റെ കൽബിലുള്ള കേട് വിചാരങ്ങൾ അല്ലെങ്കിൽ തെറ്റുകൾ ആ ദമ്പുകൾ അതിങ്ങനെ ഉരുകിപ്പോകുന്നതാണ് അത് നീക്കം ചെയ്യപ്പെടുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ദാരിദ്ര്യവും പാപവും നീക്കം ചെയ്യും ദാരിദ്ര്യവും പാപവും അതിലൂടെ നീക്കം ചെയ്യും സ്വീകാര്യയോഗ്യമായ ഹജ്ജ് നിർവഹിക്കുമ്പോ പല ആളുകളും പൈസ ഉണ്ടായിട്ടും ഹജ്ജ് കർമ്മത്തിന് പോകാൻ മടി കാണിക്കുന്നവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതൊരിക്കലും പാടില്ലാത്തൊരു സംഗതിയാണ് ചില ആളുകൾ ദാരിദ്ര്യത്തെ കുറിച്ച് പേടിപ്പിക്കുകയാണ് ഇത്രയും ലക്ഷം മുടക്കിയിട്ട് എന്തിനാണ് ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നത് അത് മറ്റേതെങ്കിലും ബിസിനസ്സിലോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലോ ഇട്ടാൽ എന്റെ സമ്പത്ത് നിലനിൽക്കുമല്ലോ എന്ന് പറയുകയാണ് യഥാർത്ഥത്തിൽ അതൊക്കെ ദുഷിച്ച ചിന്തയിൽ നിന്ന് വരുന്നതാണ് പറയും ദാരിദ്ര്യം നിങ്ങളിലേക്ക് വരികയില്ല അതുപോലെ തന്നെ പാപങ്ങൾ നീക്കം ചെയ്യുന്നതോടൊപ്പം ദാരിദ്ര്യത്തെ നിങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതുകൊണ്ട് നമ്മുടെ കയ്യിൽ പൈസയുണ്ടോ പല ആളുകളും പല കാരണങ്ങളുമാണ് ഈ വിഷയത്തിൽ പറയാറുള്ളത് അഥവാ എന്റെ കുട്ടിയെ കെട്ടിച്ചയക്കണം എന്നാൽ എനിക്ക് ഹജ്ജിന് പോകാൻ കഴിയും നമ്മുടെ നാട്ടിലുള്ള ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ യുവത്വത്തിലൊന്നും ഹജ്ജ് ചെയ്യാൻ ഹജ്ജിന് പൈസയുണ്ടെങ്കിലും അതിന് പോകാത്ത ഒരു സ്ഥിതിവിശേഷമാണുള്ളത് അത് നമ്മുടെ രാജ്യത്ത് മാത്രം നിലനിൽക്കുന്ന ഒരു വിഷയമാണത് അങ്ങേത്തരയിൽ വയസ്സായി അങ്ങേത്തരയിൽ എത്തി നിൽക്കുമ്പോ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചതിന് ശേഷമാണ് കുട്ടിയെ കെട്ടിക്കാനുള്ളത് കൊണ്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്നവരുണ്ട് ഇതൊന്നും ശരിയെന്ന് പറയുന്ന നിയമങ്ങളിൽ പെട്ടതല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെ അതൊന്നുമല്ല നമ്മുടെ കയ്യിൽ പൈസയുണ്ടോ ആരോഗ്യമുണ്ടോ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലായ്മ ചെയ്യപ്പെട്ടിട്ടുണ്ടോ ആ യാത്രയുമായി എല്ലാ രൂപത്തിലുള്ള സൗകര്യങ്ങളും ഉണ്ടോ എങ്കിൽ അവന് ഹജ്ജ് നിർബന്ധമാണ് ഹജ്ജ് നിർബന്ധമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളത് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട കാര്യമാണ് നോക്കൂ നിങ്ങൾ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ തൽബിയത്ത് ചെല്ലാറുണ്ട് തൽബിയത്തിപ്പോ ഉംറയിൽ മീഖാത്തിലേക്ക് മീഖാത്തിലെത്തി ആ മീഖാത്തിന്റെ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചതിന് ശേഷം കഅബയെ കാണുന്നത് വരെ ഉംറയിലായിരിക്കുന്ന ആള് തൽബിയത്ത് ചെല്ലാറുണ്ട് അതുപോലെ തന്നെ ഹജ്ജിലും നമ്മൾ തൽബിയത്ത് ചെല്ലാറുണ്ട് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത
لك بالملك لا شريك لك إن الله من الله من التوحيدين ورك بركيابي كنا التلبية التلبية اللي بركيابي كنا بورم صلى الله عليه وسلم نمك بڑي بچي تدني چوند مهانايا سحر بنو سعد رضي الله تعالى عنه من دن رواية تنين حديث نمك دانا عن سحر بن سعد رضي الله عنه قال قال رسول الله صلى الله عليه وسلم ما من مسلم ما من مسلم يلبي إلا لبى من عن يمينه أو عن شماله من حدر أو شجر أو مدر حتى تنقطع الأرض من ها هنا وها هنا صلى الله عليه وسلم برجان يدران تربية تشلم بولم يدران تربية تشلم بولم أبن نقل دباغ تنندم ورد باغ تنندم آي بومي رولا كلغلوم مرنغلوم چرل كلغلوم تلبية تشلم هذا أبن نقلبية تغلط وند أدوان هو لبيك اللهم ربيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك إن تلبية مرك تشلم بو تلبية يتشلم ഇതിന്റെ നിബന്ധനകളിൽ പെട്ട സംഗതിയാണ് അഥവാ യാത്രാ കാര്യങ്ങൾ അതിൽ തടസ്സമില്ലാതിരിക്കുക എന്നുള്ളത് ഇതൊക്കെ ഉണ്ടായിട്ടും ഇതെല്ലാം ഒത്തുവന്നിട്ടും ഹജ്ജ് ചെയ്യാതെ പിന്തിച്ച് നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആ പിന്തിക്കുന്ന സന്ദർഭത്തിലാണ് അയാൾ മരിച്ചു പോകുന്നതെങ്കിൽ ജാഹിലിയ മരണമാണ് അയാൾക്ക് സംഭവിച്ചിരിക്കുന്നത് എന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം വിശദീകരിക്കാൻ അദ്ദേഹം പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് عن عمر بن الخطاب رضي الله عنه يقول مهنا يا عمر رضي الله تعالى عنه برني ليمض يهوديا او نصرانيا رجل مات ولم يحج وجد لذلك سعه وخليت سبيله അവനെ ഹജ്ജിനുള്ള എല്ലാ വഴികളും തുറന്നു കിട്ടിയിട്ടും ഹജ്ജ് ചെയ്യാത്തവൻ അവൻ മരിക്കുന്നത് ليمض يهوديا او نصرانيا അവൻ മുസ്ലിമായിട്ടല്ല അവൻ മരിച്ചു പോകുന്നത് മറിച്ച് അവൻ യഹൂദിയായിട്ടും അതുപോലെ തന്നെ നസറാനിയായിട്ടുമാണ് അവൻ മരിച്ചു പോകുന്നത് എന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ് അതുപോലെ തന്നെ ഹറാമായ സമ്പത്ത് കൊണ്ട് ഹജ്ജ് ചെയ്യാൻ പാടില്ല ഹജ്ജ് എന്നല്ല ഒരു കാര്യവും അതുകൊണ്ട് ചെയ്തതുകൊണ്ട് കാര്യമില്ല അതുപോലെ തന്നെ തികഞ്ഞ ഇഖ്ലാസ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കുണ്ടായിരിക്കേണ്ടതാണ് തികഞ്ഞ ഇഖ്ലാസോടുകൂടിയല്ലാതെ ഹജ്ജ് നിർവഹിക്കാൻ പാടില്ല എന്നുള്ളത് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദു അല്ലാഹ مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيم
മനസ്കരായ നിലയിൽ അവനെ ആരാധിക്കുവാനും നമസ്കാരം നിലനിർത്തുവാനും സകാത്ത് കൊടുക്കുവാനും അല്ലാതെ അവനോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അഥവാ അല്ലാഹുവിന്റെ പ്രവാചകന്മാരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫനഫാ വയുഖീമു സ്വലാത വയുഖീമു സകാത്ത വദാലിക ദീനുൽ ഖയ്യിമ. നിങ്ങൾ ഏതൊരു കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അത് ഇഖ്ലാസോട് കൂടി നിർവഹിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. ഇഖ്ലാസ് ഇല്ലാത്ത ഒരു കർമ്മവും അല്ലാഹുവിന് വേണ്ട. ആരെങ്കിലും കാണുവാൻ വേണ്ടിയോ ഞാൻ വലിയ ഹാജിയാണെന്ന് പറയാൻ വേണ്ടിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഞാൻ വലിയ നമസ്കാരക്കാരനാണ്, ഞാൻ വലിയ സകാത്ത് കൊടുക്കുന്നവനാണ്, ഞാൻ കുറെ ഉംറ നിർവഹിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ആ രൂപത്തിൽ ഞാൻ സദഖ കൊടുക്കുന്ന ആളാണ് എന്ന രൂപത്തിലുള്ള റിയാഓട് കൂടിയാണോ നമ്മുടെ കർമ്മങ്ങളെങ്കിൽ ആ കർമ്മങ്ങളൊന്നും അല്ലാഹുവിന് വേണ്ട. അതില്ലാത്ത രൂപത്തിൽ കർമ്മം ചെയ്യുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന്റെ കൽബുകളിൽ ഇഖ്ലാസ് ഉണ്ടാകുന്നതാണ്. ആ ഇഖ്ലാസ് മറ്റുള്ളവർക്ക് അനുഭവേദ്യമായി കാണുകയും ചെയ്യുന്നതാണ് എന്നുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ തഖ്‌വയുണ്ടാകണം. തഖ്‌വയോടുകൂടിയല്ലാതെ ഹജ്ജ് നിർവഹിക്കുവാൻ പാടുള്ളതല്ല. അല്ലാഹുവിന്റെ ഖുർആനിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട് വന്ന ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഉറപ്പ് പറഞ്ഞല്ലോ, അൽ ഹജ്ജു അശ്ഹുറുൽ മഅ്ലൂമാത് ഫമൻ ഫർദ ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫഥ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ് വമാ തഫ്അലു മിൻ ഖൈരിൻ യഅ്ലമുഹു അല്ലാഹു വതസവ്വദു فإن خير الزاد التقوى واتقوني يا أولي الألباب. അള്ളാഹു പറഞ്ഞത് ഹജ്ജ് കാലം എന്ന് പറയുന്നത് ചില മാസങ്ങളാകുന്നു. എന്നാൽ അവയിൽ ആരെങ്കിലും ഹജ്ജ് നിർബന്ധമാക്കിയാൽ, ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ട് കഴിഞ്ഞാൽ അഥവാ ആ ഹജ്ജിലേക്ക് പ്രവേശിച്ചാൽ സ്ത്രീ സല്ലാപമില്ലാതെ അതുപോലെ തന്നെ ഫിസ്ക്കില്ലാതെ തോന്നിവാസമില്ലാതെ അതുപോലെ തന്നെ തർക്ക വിതർക്കങ്ങൾ നടത്താതെ അതൊന്നുമില്ലാതെ അതൊന്നും ഹജ്ജിൽ പാടുള്ളതല്ല. അതൊന്നുമില്ലാത്ത രൂപത്തിൽ അവൻ ഹജ്ജ് നിർവഹിക്കണം. നിങ്ങൾ നന്മയായുള്ളത്, നിങ്ങൾക്ക് നന്മയായിട്ടുള്ളത് എന്ത് ചെയ്താലും അത് അല്ലാഹു അറിയുന്നതാണ്. നിങ്ങൾ യാത്ര ഭക്ഷണം യാത്രക്കുള്ള വിഭവങ്ങൾ ഒരുക്കുകയും ചെയ്യുവീൻ എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നന്മ ചെയ്യുന്നുണ്ടോ തിന്മ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അല്ലാഹുവിന് കൃത്യമായി അറിയുന്ന സംഗതിയാണ്. അപ്പോ ഇവിടെ അല്ലാഹു പറയുന്നത് തഖ്‌വയോടുകൂടി അഥവാ അല്ലാഹുവിനേക്കുള്ള ഖുശൂഉ് അവനെ പേടിച്ചുകൊണ്ട് അതുപോലെ തന്നെ അങ്ങേയറ്റത്തെ വിനയത്തോടുകൂടി ആ കർമ്മം നിർവഹിക്കണമെന്നാണ് അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഹജ്ജായാലും ഉംറയായാലും എല്ലാം അവിടെ ചില പ്രാർത്ഥനകളുണ്ട്. എന്നാൽ പഠിക്കേണ്ട പ്രാർത്ഥനകൾ വളരെ തുച്ഛമുള്ള പ്രാർത്ഥനകൾ മാത്രമാണ്, വളരെ തുച്ഛമായ വിരളിലെണ്ണാവുന്ന പ്രാർത്ഥനകൾ മാത്രമാണ് പ്രത്യേക പ്രാർത്ഥനയായിട്ടുള്ളൂ. നമ്മുടെ നാടുകളിൽ നിന്ന് ഹജ്ജിന് പോകുന്ന ഉംറക്ക് കൊണ്ടുപോകുന്ന ആളുകൾ കാണുന്നിടത്തൊക്കെ പ്രാർത്ഥനയാണ്. അവരുടെ വകയായിട്ടുള്ള പ്രാർത്ഥനയുടെ ഒരു പുസ്തകം അവരുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഇത് അങ്ങനെ ചെല്ലി ഇതിങ്ങനെ ചെല്ലി എന്ന് പറഞ്ഞുകൊണ്ട് വാത്തിലാക്കപ്പെട്ടു പോകുന്ന ഹജ്ജ് കർമ്മങ്ങളും ഉംറകർമ്മങ്ങളും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ചില്ലറ പ്രാർത്ഥനകൾ മാത്രമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഉംറ നിർവഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം തവാഫ് ചെയ്യുമ്പോ ആ തവാഫിന്റെ ഇടയിൽ പ്രത്യേകമായ പ്രാർത്ഥനകളില്ല. നമുക്ക് എന്തും അല്ലാഹുവിനോട് ചോദിക്കാം, റബ്ബിനോട് എന്തും ചോദിക്കാവുന്ന അവസരമാണ്. ആ അവസരമാണ് ചില ആളുകൾ കളഞ്ഞു കുളിക്കുന്നത്. അവരുടെ വകയായി അവരുണ്ടാക്കപ്പെട്ട ചില പ്രാർത്ഥനാ വാചകങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊന്നും തന്നെ ഇസ്ലാം പറയുന്ന സംഗതിയല്ല. എന്നാൽ ഒരു സ്ഥലത്ത് അഥവാ ഹജറുൽ അസ്വദിന്റെയും റുക്നുൽ യമാനിയുടെയും മൂലയിലെത്തുമ്പോ, റുക്നുൽ യമാനിയുടെ മൂലയിൽ നിന്ന് ഹജറുൽ അസ്വദിന്റെ മൂലയിലേക്ക് തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫി ആഖിറതി ഹസന വഖിനാ അദാബന്നാർ എന്ന് പറയുന്ന പ്രാർത്ഥനയാണ് അവിടെ പഠിപ്പിക്കപ്പെട്ടത്. ബാക്കിയുള്ളിടത്തൊക്കെ നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ ആ റബ്ബിനോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് എന്നുള്ളത് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഹജ്ജ് കർമ്മം നിർവഹിക്കുമ്പോൾ അറഫയിൽ നിന്നെല്ലാം പഠിപ്പിച്ച ചില പ്രാർത്ഥനകളുണ്ട്. അതുപോലെ തന്നെ ചില ചില പ്രാർത്ഥനകൾ മാത്രമാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൂ. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും എല്ലായിടങ്ങളിലും റബ്ബിനോട് നമ്മൾ കൈകളുയർത്തി അള്ളാഹുവിനോട് നമ്മുടെ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അത് ചോദിക്കപ്പെടേണ്ട സന്ദർഭമാണ്, സമയമാണ് അത് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനോടെപ്പോഴും പാപമോചനം തേടിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാൻ എന്നുള്ളത്. അള്ളാഹുവിനോട് പാപമോചനം തേടി നമ്മൾ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിച്ചു പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഹജ്ജെന്ന് പറയുന്നത് തന്നെ അത്തരത്തിലുള്ള ഒരു സംഗതിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്കൂ, നിങ്ങൾ അന്ത്യയാത്ര പോലെയാണ് ഹജ്ജിനെ നമുക്ക് അദ്ദേഹത്തിന്റെ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഹജ്ജിന് പോകുമ്പോ നമ്മൾ ഒരുങ്ങേണ്ടതാണ്, അന്ത്യയാത്രക്കുള്ള ഒരുക്കമാണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത്. നമ്മുടെ വസ്ത്രം വെള്ള നിറത്തിലുള്ള അഥവാ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ രണ്ട് വസ്ത്രം മാത്രമാണ് നമുക്ക് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഉടുക്കാൻ പാടുള്ളൂ. മരിച്ചാലും ഈ വെള്ള വസ്ത്രം തന്നെയാണ് അവനുടുക്കുന്നത്. അതുപോലെ തന്നെ ഹജ്ജിന് വേണ്ടി പോകുമ്പോൾ കുളിക്കേണ്ടതുണ്ട്. ഹജ്ജിന് പ്രത്യേകമായ കുളി സുന്നത്തിൽപ്പെട്ടതാണ്, അല്ലെങ്കിൽ ആ കുളി നിർബന്ധമാണ് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരിച്ചാലും നമ്മളെ കുളിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മരിക്കുമ്പോൾ കരിമ ചൊല്ലണം. മരിക്കുന്ന സന്ദർഭത്തിൽ ആ കരിമ ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ മരിച്ചു പോകേണ്ടത്. ആരെങ്കിലും അവസാനത്തെ വാക്ക് അവസാനത്തെ കരിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നാക്കിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ദഖല ജന്ന, അവന് സ്വർഗമുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ അവസാന വാക്യം, ആ അവസാന കരിമ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആ കരിമ ഉച്ചരിച്ചുകൊണ്ട് മരിച്ചു പോകുന്ന മുത്തഖികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله صلى الله على نبينا محمد وعلى اله واصحابه الفائزين برضا الله. اما بعد പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരിക്കൽ കൂടി അല്ലാഹു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അത്തരം ഒരു ജീവിതം നയിക്കുന്ന മുത്തഖികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അവന്റെ ഖുർആനിലൂടെ പറഞ്ഞു, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളറമു അൻഫുസഹും ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب الا الله ولم يصروا على ما فعلوا وهم يعلمون. തങ്ങൾ വല്ല നീചകൃത്യവും ചെയ്യുകയോ അല്ലെങ്കിൽ തങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിക്കുകയോ ചെയ്താൽ അവർ അല്ലാഹുവിനെ ഓർമ്മിച്ചു കൊള്ളട്ടെ, അങ്ങനെ അവരുടെ പാപങ്ങൾക്ക് വേണ്ടി പാപമോചനം തേടുകയും ചെയ്യട്ടെ. അല്ലാഹു അല്ലാതെ പാപങ്ങളെ ആർക്കും പുറത്തു കൊടുക്കുകയില്ല, ആരും പുറത്തു കൊടുക്കുകയില്ല. അല്ലാഹുവാണ് പാപം പൊറുക്കുന്നവൻ. അതുകൊണ്ട് തന്നെ അവരവർ ചെയ്ത പാപങ്ങൾ, ആ ചെയ്തതിൽ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ഒക്കെ ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹുവിനോട് പാപമോചനം തേടിക്കൊള്ളട്ടെ. ഇനി ചെയ്തു പോയ കാര്യങ്ങൾ പാപമാണെന്ന് അറിഞ്ഞിട്ടും, തങ്ങൾ ചെയ്തത് പാപമാണെന്ന് അറിഞ്ഞിട്ടും അതിൽ ശഠിച്ചുകൊണ്ട്, ശാഠ്യം പിടിച്ചുകൊണ്ട് അവർ അതിൽ തുടരാതിരിക്കട്ടെ എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മളിൽ നിന്ന് വന്നുപോയ പാപങ്ങളും തെറ്റുകളും കുറ്റങ്ങളുമെല്ലാം അല്ലാഹുവിനോട് ഏറ്റു പറഞ്ഞ് റബ്ബിലേക്ക് കൂടുതൽ അടുത്ത് പാപമോചനം കിട്ടി പോകുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മൾ ശ്രമിക്കണം, ശ്രദ്ധിക്കണം എന്ന് സൂചിപ്പിക്കുകയാണ്. ഹജ്ജും നമസ്കാരവും ഉംറയും അതുപോലെ തന്നെ സകാത്തും സദഖയും ഇതെല്ലാം പറയുന്നിടത്തിൽ ഇതെല്ലാം നാം നൽകുന്നത് എന്തിനാ? അല്ലാഹുവിനടുക്കൽ സ്വർഗം ലഭിക്കാനാണ്. മരിച്ചു പോകുമ്പോ ഏറ്റവും നല്ല രൂപത്തിൽ മരിച്ചു പോകാനാണ്. അതുകൊണ്ട് തന്നെ അതിന് തടസ്സം നിൽക്കുന്ന ഒരു പ്രവർത്തനത്തിനും പ്രിയപ്പെട്ടവരെ അറിഞ്ഞുകൊണ്ട് നമ്മൾ ഏർപ്പെടാൻ പാടില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാ അബദ്ധങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നും നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.